നമുക്ക് കറിയൊന്നുമില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം കേട്ടോ മസാലപ്പൊരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്ത് അത് മുങ്ങുന്ന വിധത്തിൽ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് വലിയ പൊട്ടറ്റോ ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കൈ വെച്ചോ ഫോർക്ക് വെച്ചോ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഈ ഒടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോയിലേക്ക് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു പിടികൊളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കസൂരി മേത്തി ഒരു ടീസ്പൂൺ ഒന്ന് കയ്യിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിന് അത്രയും ടൈറ്റിൽ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അല്പല്പം ചേർത്ത് കുഴച്ചെടുത്ത് നോക്കിയാൽ മതി കേട്ടോ പൊട്ടറ്റോ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ പരുവം നോക്കി അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് എടുക്കാം ഇനി നമുക്ക് ഓരോ കുഞ്ഞ് ബോളം എടുത്തിട്ട് പരത്തി എടുക്കാം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കരുത് കേട്ടോ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും തോറും ഇതിങ്ങനെ വെറ്റായിട്ട് വരും മാവ് കുഴച്ച് റെഡിയാക്കി എടുത്ത ഉടനെ തന്നെ പരത്തി ഫ്രൈ ചെയ്തെടുക്കണം മീൻ ഇവിടെ ഗോതമ്പ് പൊടി തൂവി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൂരിയാണ് കേട്ടോ ഇനി കറി ചേർത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പൂരി ഇട്ടുകൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴേക്ക് ഇതാണ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടു കേട്ടോ അപ്പം അവിടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല പൂരി അപ്പം നമുക്ക് മുഴുവൻ പൂരിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് മക്കൾക്ക് ടിഫിനായിട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് ടിഫിനായിട്ട് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ ഈ പൂരിയുടെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ഗ്രീൻ പീസ് കറിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇൻഷാള്ള വരുന്ന വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മസാലപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്